മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോട് ധ്യാനചിന്ത കൊണ്ടുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ടി ജി മാത്യു കോന്നി പ്രാർത്ഥനയോട് ശ്രവിച്ചാലും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മോർണിംഗ് വോയിസ് ശ്രവിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അഞ്ചാമദ്ധ്യായം അതിൻ്റെ നാലാം വാക്യം ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ ഈ വാക്യത്തിൽ നിന്നും മൂന്ന് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും ചുരുക്കമായിട്ട് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം എന്താണ് ലോകം വിശുദ്ധ ബൈബിൾ നാം പരിശോധിച്ചാൽ പല നിലകളിൽ നമുക്കത് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കും ആകാശവും ഭൂമിയും അതിലെ സകല പ്രവർത്തികളും അടങ്ങിയ ഈ പ്രപഞ്ചത്തെ ലോകം എന്ന് വിളിച്ചിട്ടുണ്ട് പിന്നീട് മനുഷ്യവർഗത്തെ ലോകമെന്ന് പറഞ്ഞിരിക്കുന്നു യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറ് നമ്മൾ വായിച്ചാൽ നമുക്കത് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചു അപ്പോൾ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള മനുഷ്യവർഗത്തെ ദൈവം സ്നേഹിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായ ലോകം എന്ന് പറയുന്നത് എന്താണ് അവിടെ ആ ആ പുസ്തകം തന്നെ യോഗന്നാൻ്റെ ലേഖനം തന്നെ നാം പഠിച്ചാൽ നമുക്കതിന് ഉത്തരം കിട്ടും പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ ദുഷ്ടശക്തി ഈ നിറഞ്ഞതായ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ പ്രതിഭാസം അഥവാ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഈ വ്യവസ്ഥിതി അതാണ് ലോകം എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ അദ്ധ്യായത്തിൽ തന്നെ നമുക്ക് പത്തൊമ്പതാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്നാണ് ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ പിശാജ് പിശാചിൻ്റെ അധീനതയിൽ ആണ് ഈ സർവ്വലോകവും കിടക്കുന്ന എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുവാനുണ്ട് എങ്കിലും സമയ ചുരുക്കം പോലും മുന്നോട്ട് പോവുകയാണ് മൂ അതിൻ്റെ രണ്ടാമധ്യായത്തിൽ പതിനഞ്ച് മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ലോകത്തെയും ലോകത്തിലുള്ളതിന് സ്നേഹിക്കരുത് ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും എന്നിങ്ങനെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നു അപ്പോൾ ലോകം എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരായിട്ടുള്ള പാപം നിറഞ്ഞ ഈ വ്യവസ്ഥിതിയാണ് ലോകമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഇനി രണ്ടാമത്തെ ചോദ്യം ആരാണ് ലോകത്തെ ജയിക്കുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു നമ്മൾ വായിച്ച ഈ വേദഭാഗത്ത് നമുക്കത് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിന് യോഗന്നാൻ്റെ സുവിശേഷം ഒന്നാമധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യം നമുക്ക് വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അവനെ കൈക്കൊണ്ട് അഥവാ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് നമുക്ക് അവിടെ കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് ഇനിയും പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് അപ്പോൾ ആരാ ദൈവത്തിൽ നിന്ന് ജനിച്ചത് പന്ത്രണ്ടാമധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവമക്കൾ അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്തിലേക്കുള്ള നമ്മുടെ ജനനത്തെക്കുറിച്ചാണ് ഈ പാപിയായിട്ട് നാം ജനിക്കുന്ന ആ ജനനത്തെക്കുറിച്ചാണ് നമുക്കത് കാണുവാൻ കഴിയും എന്നാൽ ദൈവമക്കൾ അവർ ദൈവത്തിൽ നിന്ന് ജനിക്ക് എങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിക്കാൻ കഴിയും ഇവിടെ നമ്മൾ വായിച്ചത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുക ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന വ്യക്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ ഇനിയും ഈ ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറയുന്നതിന് ചില പര്യായ പദങ്ങൾ നമുക്ക് അതിനകത്ത് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവവചനത്തിൽ കാണാം പുതിയതായി ജനിക്കുക എന്ന് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക വീണ്ടും ജനിക്കുക എന്നിത്ര ഇത്യാദി പ നമുക്ക് ദൈവവചനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയും അപ്പോൾ ഇപ്പോൾ നാം കണ്ടത് ആരാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവർ എന്നുള്ള എന്നാൽ ഇനിയും നമ്മൾ അടുത്തതായിട്ട് ഉള്ള ചോദ്യം നമുക്ക് കാണുവാൻ കഴിയുന്നത് എങ്ങനെ ലോകത്തെ ജയിക്കാം എന്നുള്ളത് ആ നാം വായിച്ച ആ വേദഭാഗത്ത് അതിൻ്റെ പതിനാലാം വാക് സോറി നാലാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അപ്പോൾ വിശ്വാസത്താലാണ് ലോ ഒരുവൻ ലോകത്തെ ജയിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുന്നു എന്തുവാണ് വിശ്വാസമെന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയത്തെയാണ് വിശ്വാസം എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഒരു വ്യക്തി ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുമ്പോൾ അവൻ ഈ ലോകത്തിൻ്റെ അല്ലെ ഈ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് അവന് ഒരളവ് വരെ മുന്നോട്ട് വിജയിക്കുവാൻ കഴിയും എന്നുള്ളതാണ് അത് നമുക്ക് കാണാം അപ്പോൾ ആ വിശ്വാസം ആ എബ്രായ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ എൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ വീരന്മാരുടെ ഒരു പട്ടിക തന്നെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് ഏ അവിടെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഹാബേൽ മുതലുള്ള ദൈവഭക്തന്മാരുടെ ജീവിതം അവരെങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു അർത്ഥാൽ അവർ പാപം ചെയ്തിട്ടുള്ള പാപം ചെയ്തിട്ടില്ല എന്നുള്ളതല്ല അവരിൽ പാപമില്ല എന്നുള്ളതല്ല ഇതർത്ഥം പിന്നെയോ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് അവരതിനെ ജയിച്ചു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ടാണ് അവരെ വിശ്വാസ വിശ്വാസവീരന്മാർ എന്ന് നമുക്കവിടെ പറഞ്ഞിരിക്കുന്നത് ഹാബേൽ മുതൽ അബ്രഹാം ഇങ്ങോട്ടുള്ള ദൈവഭക്തന്മാരെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഈ ലോകത്തിൽ നിന്നും ഈ പിശാചിൻ്റെ ദുഷ്ട ശക്തിയിൽ നിന്നും ജയിച്ചവരാണ് ദൈവമക്കൾ എന്നാൽ അവർ ദൈവമക്കൾ ഈ ലോകത്തെ ജയിക്കുന്നത് അവരുടെ വിശ്വാസത്താലാണ് അല്ലെങ്കിൽ അവരുടെ ദൈവവുമായിട്ടുള്ള ആ ബന്ധം മാത്രമുണ്ടോ അതിൽ കൂടെയാണ് അവർക്ക് ഈ ലോകത്തെ ജയിക്കുവാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചും ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് വിശ്വാസത്താൽ പൂർണ്ണമായും ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് പോവുക ആ നിലയിൽ ഈ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കുന്നതിനായിട്ട് സാധിക്കും വരും ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ